അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ പാൻകേക്ക് സ്വാപ്പിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ കറന്റ് പുതിയതായിട്ടൊരു ലിക്വിഡിറ്റി പൂളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് എപ്പോഴും ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് റേറ്റാണ് കാണിക്കുക. അപ്പൊ കറന്റ് KTN BNB, അത് കട്ടാനാന്നാണ് കോയിനും BNB കോയിനും കൂടിയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പൂൾ കൊടുക്കുന്നതിന് 2858% ആണ് ഈൽഡ് കൊടുക്കുന്നത്. അപ്പൊ 4.34 കേക്ക് ഓരോ $1,000 വൃത്തായിട്ടുള്ള പൂൾ. അപ്പൊ $1,000 വൃത്തായിട്ട് പോകുന്ന $500 $500 കട്ടാനും $500 BNB കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി 4.34 കേക്ക് നമുക്ക് കിട്ടും. അതായത് ഇപ്പോഴത്തെ വാല്യൂ ഒരു $75 to $80 വരെ. പക്ഷെ ഇത് നമ്മൾ കൂടുതൽ ലിക്വിഡിറ്റി ആൾക്കാരെ ആഡ് ചെയ്യുമോറും ഇതിന്റെ ഇൻട്രസ്റ്റ് കുറയിട്ട് കുറഞ്ഞോണ്ടേക്ക് ഇനീഷ്യലി ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതല്ലാതെ വേറെയും ഒരുപാട് യീൽഡ് ഫാമിംഗ് വെബ്സൈറ്റുകൾ ഉണ്ട് പാൻകേക്ക് സ്വാപ്പ് വഴി വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിൽ ഒന്നാണ് ഓട്ടോ ഫാം നെറ്റ്വർക്കും അൽപാക്ക ഫിനാൻസും. അപ്പൊ ഇതിലൊരു എക്സാമ്പിൾ ഇതിന്റെ ഇതും പാൻകേക്ക് സ്വാപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് വർക്ക് ചെയ്യുന്ന പാൻകേക്ക് സ്വാപ്പും കമ്പൈൻഡ് ആയിട്ടാണ്. അപ്പൊ ഇവര് കൊടുക്കുന്ന ലിക്വിഡിറ്റി പാൻകേക്ക് സ്വാപ്പിലേക്ക് തന്നെയാണ് പോണത്. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എക്സാമ്പിൾ ഇപ്പൊ ഏതാ പാൻകേക്ക് സ്വാപ്പിൽ തന്നെ ലിക്വിഡിറ്റി കൊടുക്കുന്നത് കേക്ക് BUSD പൂൾ എടുക്കുക. അപ്പൊ കേക്കും ആ BUSD ടോക്കണും ആണ് ഇവരോട് നമ്മൾ കൊടുക്കുന്ന ലിക്വിഡിനെ കൊടുക്കുക പറയുന്നത് 555% ഇവരുടെ API. അപ്പൊ അതിൽ യീൽഡ് ഫാമിംഗിന് 213% അൽപാക്ക റിവാർഡ്സ് 15%. അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ കേക്ക് BUSD പൂളിലേക്ക് $500 കേക്കും $500 BSD $500 PSD കൊടുത്തു. അപ്പൊ 1000 മൊത്തമായി. അപ്പൊ ഇതിൽ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ യീൽഡ് ഫാമിംഗ് റേറ്റ് പ്രകാരം 213% യീൽഡ് നമുക്ക് വരും. അത് കിട്ടുന്നത് നമ്മൾ ഏത് ടോക്കണാണ് അതിൽ കൊടുക്കുന്നത് ആ ടോക്കണ്ട എണ്ണാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേക്കും BUSD കൊടുത്തെങ്കിൽ നമുക്ക് ഒരു ദിവസം കഴിയുമ്പോൾ ചിലപ്പോ $510 വെറുതായിട്ട് കേക്കും $510 വെറുതായിട്ടുള്ള BUSD. അപ്പൊ നമ്മുടെ ലിക്വിഡിറ്റി പൂള് തന്നെയാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരേ രീതിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യീൽഡ് ഫാമിംഗ് റേറ്റ് 213% വെച്ച് നോക്കുമ്പോൾ അതായത് $500 വെറുതായിട്ടുള്ള കേക്കും $500 വെറുതായിട്ടുള്ള BUSD കൊടുത്തെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് 200% ഇൻട്രസ്റ്റ്. അപ്പൊ $1,500 വെറുതായിട്ടുള്ള കേക്കും $1,500 വെറുതായിട്ടുള്ള BUSD ആയി മാറും. അതാണ് ഈ ഇവിടെ ആദ്യം നടക്കുന്നത്. രണ്ടാമത്തെ അൽപാക്ക റിവാർഡ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കൂടാതെ 15%, അതായത് $1,000 15%. അപ്പൊ ഏകദേശം $150 വെറുതായിട്ടുള്ള അൽപാക്ക റിവാർഡ്സ് എക്സ്ട്രാ നമുക്ക് കിട്ടുന്നതാണ്. അതായത് ഇവരുടെ തന്നെ നേറ്റീവ് ടോക്കൺ അൽപാക്ക ഫിനാൻസിന്റെ. അപ്പൊ അവരുടെ ടോക്കൺ $150 വെറുതായിട്ടുള്ള എക്സ്ട്രാ കിട്ടുകയാണ് നമുക്ക്. അതാണ് ഈ ഒരു പാൻകേക്ക് സ്വാപ്പും അൽപാക്കയും ഓട്ടോഫാമും ഈ ഒരു രീതി തന്നെ വർക്ക് ചെയ്യാൻ നമുക്ക് നമ്മുടെ ലിക്വിഡിറ്റി പൂൾ ഇൻക്രീസ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ നമുക്ക് ഇവരുടെ ഓട്ടോഫാം തന്നെ ടോക്കണും കിട്ടുകയാണ്. അപ്പൊ ഈ രീതിയിലാണ് പാൻകേക്ക് സ്വാപ്പിന്റെ ഒപ്പം ഓട്ടോഫാമും അൽപാക്കയും വർക്ക് ചെയ്യുന്നത്. പാൻകേക്ക് സ്വാപ്പ് അൽപാക്കയും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ലിക്വിഡിറ്റി കൊടുക്കാൻ പറ്റിയ സ്ഥലം അൽപാക്കയാണ്. ഞാനിപ്പോ കറന്റ് പാൻകേക്ക് സ്വാപ്പിൽ കൊടുത്തുന്നുള്ളത് മാറ്റിയിട്ട് ഞാൻ മിക്കവാറും അൽപാക്കയിലേക്ക് മാറ്റും. കാരണം നമുക്ക് എക്സ്ട്രാ റിവാർഡ്സ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ പല പല വെബ്സൈറ്റുകളായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരൊറ്റ കുഴപ്പം തന്നെ എല്ലാ ലിക്വിഡിറ്റി പൂൾസും ഉണ്ടാവില്ല. പാൻകേക്ക് സ്വാപ്പിലുള്ള അത്രയും ലിക്വിഡിറ്റി പൂൾസ് അൽപാക്കയിൽ ഉണ്ടാവില്ല എന്ന് മാത്രം. അപ്പൊ ഇവർ അഗ്രിഗേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇതല്ലാതെ പാൻകേക്ക് സ്വാപ്പ് പോലത്തെ വേറെ വെബ്സൈറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ലിക്വിഡിറ്റി കൊടുത്തിട്ടുണ്ട്, പാന്തർ സ്വാപ്പ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ്. അപ്പൊ ഇതില് ഭയങ്കര ഹയർ ഈൽഡ് ആണ്. ഇപ്പൊ ഇതിൽ ഫാംസി നോക്കി കഴിഞ്ഞാൽ 700-800% ഒക്കെയാണ് ഇവരുടെ ഈൽഡ്. പാന്തർ BUSD പൂളിന് 700% ഇൻട്രസ്റ്റ്, പാന്തർ BNB പൂളിന് 616% ഇൻട്രസ്റ്റ്. പക്ഷെ നമ്മൾ ഈ ഹൈ ഈൽഡ് ഇൻട്രസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു പാന്തർ എന്ന് പറഞ്ഞ ടോക്കൺ വാങ്ങരുത്. കാരണം ഇത് $3 അടുത്ത ടോക്കൺ 30 cents വരെ. അപ്പൊ ഇത് ഇനി വില കുറയാനാ ചാൻസ്. ഇവരുടെ നേറ്റീവ് ടോക്കൺസ് വാങ്ങിയിട്ടൊരിക്കലും ഫാം ചെയ്യരുത്. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒന്നില്ലെങ്കിൽ BNB BUSD, അതായത് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ. ഫ്ലക്ച്വേറ്റിംഗ് കോയിൻസ് ആണ് BNB. അപ്പൊ നമ്മൾ റിസ്ക് എടുക്കാതെ ചെയ്യാൻ പറ്റിയ കോയിൻസ് ആണ് USDC BUSD പൂൾ. ഇതിന് 26% ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഇത് സ്റ്റേബിൾ കോയിൻസ് ആണ്. അതേപോലെ തന്നെ USDT BUSD, ഇതിന് 26% ആണ്. പിന്നെ ഒരു വ്യത്യാസം പാൻകേക്ക് സ്വാപ്പ് എന്ന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഹാർവസ്റ്റ് ലോക്കപ്പ് പീരീഡ് ഉണ്ട്. 8 മണിക്കൂർ ഒരു പ്രാവശ്യം നമ്മൾ ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമുക്ക് കിട്ടിയ ടോക്കൺസ് ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രമേ ഹാർവസ്റ്റ് ചെയ്യാനും ലിക്വിഡിറ്റി റിമൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ. പിന്നെ ഇതല്ലാതെ പാൻകേക്ക് സ്വാപ്പ് എന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂൾസ് എന്ന് പറഞ്ഞ ഭാഗമാണ്. അപ്പൊ ഇത് പാൻകേക്ക് സ്വാപ്പിലെ സെയിം പോലെ തന്നെ ഫാംസും പൂൾസും. പക്ഷെ ഇതിന്റെ പൂൾസ് വ്യത്യാസമുണ്ട്. മറ്റേ പാൻകേക്ക് സ്വാപ്പിന്റെ പൂൾസിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് കേക്ക് മാത്രമേ സ്റ്റേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കേക്ക് സ്റ്റേക്ക് ചെയ്തിട്ട് വേറെ കോയിൻസ് ഏൺ ചെയ്യാം. പക്ഷെ പാന്തർ സ്വാപ്പിന്റെ അങ്ങനെയല്ല. വേറെയുള്ള കോയിൻസ് സ്റ്റേക്ക് ചെയ്തിട്ട് നമുക്ക് പാന്തർ സ്വാപ്പ് എന്ന് പറഞ്ഞ പാന്തർ എന്ന് പറഞ്ഞ ടോക്കണാണ് ഏൺ ചെയ്യാൻ പറ്റും. BUSD നമ്മൾ സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. അത് സ്റ്റേക്ക് ചെയ്ത് നമുക്ക് പാന്തർ എന്ന ടോക്കൺ കിട്ടും. 57% ഇൻട്രസ്റ്റ്. WBNB ഉണ്ട്, കേക്ക് ഉണ്ട്,
BTC ഉണ്ട്, ഏത്തറിയം ഉണ്ട്. ഇതൊക്കെ സ്റ്റേക്ക് ചെയ്യണേന് നമുക്ക് ഏറ്റവും കൂടുതൽ കേക്കിനാണ് 126% APR. അതായത് $1,000 വർത്തായുള്ള കേക്ക് നമ്മൾ ഇതിൽ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10.87 പാന്തർ ടോക്കൺസ് കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ ഹയർ ഇൻട്രസ്റ്റ് കിട്ടുന്നത് പാന്തറിലായിരുന്നു. ഇപ്പം ഞാൻ ഈ വെബ്സൈറ്റ് തുടങ്ങിയ പാടെ തന്നെ പാന്തർ BUSD പൂളിൽ $800 വർത്തായിട്ട് രണ്ടും കൊടുത്തിട്ട് മാക്സിമം കോയിൻസ് ഞാൻ ഏൺ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ അത് കുറെ നാൾ പൂൾസിലിട്ടു, എന്നിട്ട് പാന്തറിനെ വീണ്ടും ഏൺ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ആ പാന്തർ ഏൺ ചെയ്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് തന്നെ ജംഗിൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ പാൻകേക്ക് ഷോപ്പിന്റെ പൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ പോലത്തെ ആയിരുന്നു. അതായത് നമ്മൾ കേക്ക് സ്റ്റേക്ക് ചെയ്യണതിന് വേറെ കോയിൻസ് കിട്ടില്ല, അതേ സെയിം സെറ്റപ്പ് തന്നെ. ഞാൻ പാന്തർ സ്വാപ്പ് സ്റ്റേക്ക് ചെയ്തിട്ട് അത് ചെയ്തുകൊണ്ട് WBNB അല്ലെങ്കിൽ BST എനിക്ക് ഫാം ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ കറന്റ് രണ്ടു ദിവസം മുമ്പ് ഏകദേശം 676 പാന്തർ ടോക്കൺ ഞാൻ ഇവിടെ സ്റ്റേക്ക് ചെയ്തിരുന്നു. അതിനെനിക്ക് 0.005 WBNB കോയിൻ ആയിട്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അഥവാ നമുക്ക് എനിക്ക് BUSD ആണ് വേണ്ടെങ്കിൽ ഇവിടെ സ്റ്റേക്ക് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഓരോരോ സ്റ്റേക്ക് ചെയ്യണേന് ഇവരുടെ ഇത് കൂടുതലാണ് ട്രാൻസ്ഫർ ഫീ. ഏകദേശം 10%, നമ്മൾക്ക് എത്ര കോയിൻസ് ഉണ്ട് അതിന്റെ 5% കോയിൻസ് ഇവരെടുക്കും. ഇപ്പൊ ഞാൻ സ്റ്റേക്ക് ചെയ്യുമ്പോൾ എന്റെ 700 കോയിൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ 5% കോയിൻസ് ഉള്ള ഇവരെടുത്തു. ആ സ്റ്റേക്കിങ്ങിന് ഒരു ചാർജ് ഉണ്ട്. പിന്നെ ഇതല്ലാതെ നോർമൽ രീതിയിലുള്ള ഗ്യാസ് ഫീ നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടി വരും. ഞാൻ മറ്റേ പാൻകേക്ക് സ്വാപ്പിൽ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപ്പൊ ആ രീതി കൊടുക്കേണ്ടി വരും. പിന്നെ ഇതല്ലാതെ ഞാൻ ചെയ്യുന്നത് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാം ഫിനാൻസിൽ കൊടുത്തിരുന്നു, പക്ഷെ അത് ഞാൻ റിമൂവ് ചെയ്തു കോയിൻസിന്റെ വില കുറഞ്ഞപ്പോൾ. അതേപോലെ തന്നെ മൊബോക്സിൽ ഞാൻ ഇപ്പോഴും കറന്റ് ചെയ്യുന്നുണ്ട്. മൊബോക്സിൽ നമുക്ക് ഇതേപോലെ സ്റ്റേക്ക് ചെയ്യട്ടെ, ഗെയിം കളിക്കൽ മാത്രമല്ല, നമുക്ക് സ്റ്റേക്ക് ചെയ്ത് കീ എന്നുള്ളൊരു കോയിൻസ് ഏൺ ചെയ്യാം. ഞാനിപ്പോൾ മൊബോക്സ് BNB ലിക്വിഡിറ്റി പൂളിൽ 1.26.114, അതായത് അവരുടെ 124 മൊബോക്സും 0.34 BNB സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. 1.24 കീ ഇതുവരെ ഏൺ ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം $37 ആണ് ഇപ്പോഴത്തെ കീയുടെ വില. പിന്നെ ഇതെല്ലാം ഞാൻ ചെയ്തേക്കുന്നത് ബിസ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഇത് ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇതിലും ഞാൻ USDT BUSD പൂളിൽ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 50-50 വെറും $100, മൊത്തം $100 വർത്ത് ആയിട്ടുള്ള ടോക്കൺസ് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സാർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2000 മേലെയായിരുന്നു ഇവരുടെ APR. അപ്പോൾ അത് കുറഞ്ഞ് 43%. ഇതല്ലാതെ ഒരുപാട് വേറെയും എന്താ പറയുക ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് ഉണ്ട്. അതിന് പോകേണ്ട സൈറ്റ് അത് ഏതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ളത്, VFAT.tools എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ബ്ലോക്ക് ചെയിനിൻ്റെ മുകളിലുള്ള യീൽഡ് ഫാമിംഗ് വെബ്സൈറ്റ് കിട്ടും. ഇപ്പോൾ BSC ഉണ്ട്, ഹെക്കോ ഉണ്ട്, പോളിഗൺ ഉണ്ട്, അവാക്സ്, ഫാൻഡം, ഹാർമണി, ഫ്യൂസ് എല്ലാത്തിൻ്റെയും ഉണ്ട്. അപ്പോൾ BSC ഇതൊക്കെയാണ് വെബ്സൈറ്റുകൾ നമുക്ക് ലിക്വിഡിറ്റി പൂള് കൊടുക്കാൻ പറ്റും. പക്ഷേ എല്ലാം വിശ്വസിച്ച് ഒന്നും കൊടുക്കാൻ പറ്റില്ല, നല്ലത് നോക്കിയിട്ട് എടുക്കുക. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് പാൻകേക്ക് സ്വാപ്പ്, പിന്നെ ഏപ് സ്വാപ്പ് ഫിനാൻസ് ഉണ്ടോ നല്ലതാണ്, autofarm.network നല്ലതാണ്, ബാക്കറി സ്വാപ്പ് നല്ലതാണ്, പിന്നെ ഇപ്പം ഞാൻ കാണിച്ചെന്ന പാന്തർ സ്വാപ്പ് നല്ലതാണ്, സ്വാം ഫിനാൻസ്, മൊബോക്സ്, അൽപ്പാക്ക, ഓട്ടോഫാം ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ കറണ്ട് BSC നെറ്റ്വർക്കിൻ്റെ മുകളിൽ മാത്രമുള്ളതാണ്. ഇതല്ലാതെ നമ്മുടെ ഇത്തേറിയം നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ളതാണ് യൂണി സ്വാപ്പ്, 1 inch, ഇതൊക്കെ എത്തേറിയം ബ്ലോക്ക് ചെയിൻ്റെ മുകളിലാണ്. ഞാൻ ഇതിലധികം ഫാമിംഗ് ചെയ്യാറില്ല, കാരണം ഓരോ ട്രാൻസാക്ഷനും $20 മുതൽ $50 വരെ ചാർജസ് വരും. അപ്പോൾ ഞാൻ ഇതിൽ തീരെ ചെയ്യാറില്ല. ഇതിലും സെയിം സെറ്റപ്പ് തന്നെയാണ്, വാലറ്റ് കണക്ട് ചെയ്യാൻ നമുക്ക് ലിക്വിഡിറ്റി കൊടുക്കുക. പക്ഷേ ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യില്ല ഇത് ബിഗിനേഴ്സിന്, ഒരിക്കലും ഈ ഒരു സാധനം റെക്കമെൻഡ് ചെയ്യില്ല, കാരണം അത്രയധികമാണ് ഇതിൻ്റെ ട്രാൻസാക്ഷൻ ഫീസ്. പിന്നെ ഇതല്ലാതെ പോളിഗൺ നെറ്റ്വർക്കിൽ ക്വിക്സാപ്പ് എന്ന് പറഞ്ഞാണ്, ക്വിക്സാപ്പ് ഉണ്ട്. ഇവർ വളരെ വളരെ നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി മാറ്റിക് നെറ്റ്വർക്കിൻ്റെ പുറത്താണ്. ഇതിൽ BSCനേക്കാളും ചാർജസ് കുറവാണ്. പക്ഷേ മാറ്റിക് നെറ്റ്വർക്ക് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കൂടുതൽ കോയിൻസ് ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, എല്ലാത്തിനും സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. ഇപ്പോൾ പാൻകേക്ക് സ്വാപ്പ് പോലെ തന്നെയാണ് ഒരുവിധം എല്ലാ വെബ്സൈറ്റുകളും ഡിസൈൻ ചെയ്തത്, പാന്തർ സ്വാപ്പ് ആയാലും ഇതെല്ലാം ജാഗുവാർ സ്വാപ്പ് ഉണ്ട്, ഒരുപാട് വെബ്സൈറ്റുകൾ സെയിം പാൻകേക്ക് സ്വാപ്പ് പോലെ തന്നെയാണ്. ക്വിക്സ് ആപ്പ് ഡിസൈൻ ചെയ്തേക്കുന്നത് യൂണി സ്വാപ്പിൻ്റെ അതേപോലെ തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. അപ്പോൾ എല്ലാത്തിലും സെയിം രീതികൾ തന്നെയാണ്, സ്റ്റേക്ക് ചെയ്യണതും റിവാർഡ്സ് ഏൺ ചെയ്യണതും. അപ്പോൾ നിങ്ങൾ റിസ്ക് എടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രം ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള കോയിൻസിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നോർമൽ സ്റ്റേബിൾ കോയിൻസിൽ മാത്രം ലിക്വിഡിറ്റി പൂൾ കൊടുത്തിട്ട് ഏണിങ്സ് ഉണ്ടാക്കുക. അതായത് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ മാത്രം, കാരണം നമുക്ക് നല്ല ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്, 30-20%, 25% ഒക്കെയാണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ പാൻകേക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ കേക്ക് എന്ന് പറഞ്ഞ ടോക്കണാണ്. അപ്പോൾ കേക്കിൻ്റെ വില നാളത്തെ ഒരു വർഷം കഴിയുമ്പോൾ $50 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയാലും കൂടുതൽ പൈസയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് സ്പീഡായി പോയെന്ന് എനിക്ക് തോന്നുന്നത്, റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത്, കുറച്ച് സ്പീഡായി പോയിട്ട് തൊണ്ടയ്ക്ക് വേനിച്ചു തുടങ്ങി സ്പീഡ് വർത്തനം പറഞ്ഞു. ഏകദേശം ഇതൊരു 20-25 മിനിറ്റ് ഉള്ള വീഡിയോ ആയിട്ടുണ്ടാവണം, കാരണം അത്രയധികം കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. സ്പീഡിൽ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ
പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ മാത്രം കണ്ടാലും മതി. ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ അത് സെയിം തന്നെയാണ്. അപ്പൊ ഇതിൽ പറയാനുള്ള റിസ്ക് എലമെന്റ്സ് എന്ന് എനിക്ക് ഞാൻ ആദ്യത്തെ വീഡിയോ ആദ്യത്തെ സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ലിക്വിഡിറ്റി പൂള് കൊടുക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് അവർ നമ്മുടെ ഉള്ള മറ്റേ കോയിൻസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് നഷ്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് റിസ്ക് എലമെന്റ്. സ്റ്റേബിൾ കോയിൻസ് ആണെങ്കിൽ ഒരു റിസ്ക് ഇല്ല, നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യാം. ഇതിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അതിൽ എന്നെ ടാഗ് ചെയ്ത് മെസ്സേജ് ചെയ്തിട്ടാൽ മതി, ഞാൻ അത് റിപ്ലൈ തരാം. അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ആരെങ്കിലും നല്ല നന്നായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട്, അവർ റിപ്ലൈ തരുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല ചിലമെന്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പൊ നിങ്ങൾ അത് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ വാട്സാപ്പിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അതിന് ആ ലിങ്ക് വഴി നിങ്ങൾ കയറുക. അപ്പോഴൊക്കെ വർക്ക് ആവുന്നുള്ളൂ പലർക്കും. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പാൻകേക്ക് സ്വാപ്പും പാന്തർ സ്വാപ്പും ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഇപ്പോൾ മൊബോക്സ് ഉണ്ട്. ഇതല്ലാണ്ട് വേറെ മൂന്നാലും എക്സ്ചേഞ്ചസ് ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, മാർക്കറ്റ് ഡൗൺ ആയപ്പോൾ മൊത്തം നഷ്ടത്തിലാവാറായി. അപ്പോൾ ഞാൻ എല്ലാം ലിക്വിഡിറ്റി റിമൂവ് ചെയ്തിട്ട് എൻ്റെ ട്രസ്റ്റ് വാലറ്റിക്ക് പഴയ പോലെ ആക്കി. എന്താ പറയുക, എനിക്ക് എങ്ങനെ പോയാലും ഡെയിലി ഒരു 50 to $75 വരെ ഈസി ആയിട്ട് വന്നിരുന്ന സമയമുണ്ടായിരുന്നു. അതായത് ലിക്വിഡിറ്റി പൂളിങ് കൊടുത്തത് കാരണം അത്രയും ഹൈപ്പിലായിരുന്നു മാർക്കറ്റ് അപ്പം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു കേക്ക് കിട്ടുമ്പോൾ $17. പക്ഷേ അതേപോലെ ആയിരുന്നില്ല കുറച്ച് നാൾ മുമ്പ് വരെ. ഒരു ദിവസം 1.5-2 കേക്ക് വരെ കിട്ടിയിരുന്ന ദിവസങ്ങളായിരുന്നു. അതായത് അപ്പോഴത്തെ കേക്കിൻ്റെ വില എന്ന് പറയുന്നത് $36 വരെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരെണ്ണല്ല 2-3 പൂളിൽ സ്റ്റേക്ക് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെയാണത്. അപ്പൊ ആ സമയത്താണ് ഞാൻ ആ ലാഭൊക്കെ എടുത്തത്, $1000 വെറുതായിട്ടുള്ള ലാഭം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ലിക്വിഡിറ്റി പൂളിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ റിസ്ക് എലമെന്റ് നോക്കിയിട്ട് ചെയ്യുക. വലിയ പെർസെൻറ്റേജ് കണ്ടു അതിന്റെ പിന്നാലെ പോകരുത്, നഷ്ടം തീർച്ചയായിട്ടും വരും. കാരണം എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ നോക്കി പോയിട്ടുണ്ട്. ഞാൻ തെറ്റുകളിലൂടെയല്ല നമ്മൾ പഠിക്കുക. അപ്പൊ എനിക്ക് വന്ന തെറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. പാന്തർ സ്വാപ്പിൽ ഭയങ്കര ഹൈ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഞാൻ സ്റ്റേബിൾ ആയിരിക്കുന്ന കോയിൻ, കാരണം അത് $60 ഉണ്ടായിരുന്ന കോയിനാണ് $3 എത്തിയിട്ട് സ്റ്റേബിൾ ആയി നിന്നത് കുറച്ച് കാലത്തേക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇനി താഴില്ല, അപ്പോഴാണ് വാങ്ങിയത്. പക്ഷെ അത് വീണ്ടും താഴ്ന്ന് തരയപ്പോ. പക്ഷെ ഞാൻ ഇത്രയും 700 കോയിൻസ് ഒന്നും വാങ്ങില്ല കേട്ടോ, ഞാൻ അവിടെ 50 കോയിൻസ് വാങ്ങിയുള്ളൂ. അണ്ട് അത് വെച്ചിട്ട് ഫാം ചെയ്തിട്ടാണ് ഇത്രയും കോയിൻസ് ആക്കിയത്. അപ്പൊ ആ നഷ്ടം എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ എത്ര രൂപയ്ക്കുള്ള കോയിൻസാണ് വാങ്ങിയത്, അതായത് അന്ന് $3 50 കോയിൻസ് $150. ഇപ്പൊ $600-$700 കോയിൻസിന് ഏകദേശം $200 വരെയുള്ളൂ. അപ്പോ അത് ബാലൻസ് ആയി, എനിക്ക് എന്നാലും നഷ്ടം വന്നിട്ടില്ല. നഷ്ടമില്ല എന്ന് തന്നെ പറയാം, ബേസിൽ അതിൽ നിൽക്കുക. അപ്പൊ ആ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ ദ ജംഗിൾ എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയിട്ട് BNB കോയിൻസ് ഫാം ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ആ ലോങ് ടേമിൽ അങ്ങനെ ഇട്ടേക്കാം, എത്രത്തോളം പോവാ അത്രത്തോളം ഞാൻ അത് ഇടും. എന്തായാലും ഏൺ ചെയ്യാൻ പറ്റുന്നത് ഏൺ ചെയ്യും, അത് അതിനെ കടന്നോട്ടെന്ന് വെക്കും. അപ്പൊ ഈ രീതിയിൽ ലോങ് ടേം വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിൽ ഇടാൻ പാടുള്ളൂ. പിന്നെ സ്റ്റേബിൾ കോയിൻസിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം ഇല്ല, ടെൻഷൻ അടിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഏണിങ്സ് വരുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഈൽഡ് ഫാമിങ്ങിന്റെ ഒരു വിധം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ടെലിഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ടാഗ് ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് ഇരിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ആർക്കെങ്കിലും ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് തീർക്കുക. ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.